ഒന്നുകിൽ അവന്മാരോട് നല്ലോണം കൊട്ടാൻ പറ, അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ, അവരെയൊക്കെ നന്നായി ഞാൻ കൊട്ടാം. ഈ കോപ്രാട്ടി കാണിക്കാനല്ല പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്റെ മരുമകൻ വേലായുധൻകുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം. വരനൊരു ഡോക്ടറാ. ഞാനാ ബ്രോക്കർ, പേര് കുഞ്ഞാപ്പു. ആ ഇതാണ് പിടിച്ചേ, ഒരു നല്ല കീർത്തനങ്ങൾ വായിച്ചേ. എന്ത് കീർത്തനം വായിക്കണ്ടേ? എന്ത് കീർത്തന വായിക്കണ്ടേന്ന് അവരോട് ഡിങ്കിരി ഡിങ്കാലേ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്. ഈ ഉണക്കത്തള്ള ഏത് കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും, എന്നിട്ട് അത് നാറ്റിക്കുകയും ചെയ്യും. ഇതെന്താ കുഞ്ഞാപ്പു, ഇത് കല്യാണം അതോ റോക്കുണ്ടോ? അതെ. ഒന്ന് കോളം. പയ്യനോട് സ്റ്റെതസ്കോപ്പ് എടുത്ത് മാറ്റി വെക്കാൻ പറ കുഞ്ഞാപ്പു. ഡോക്ടർ എന്ന് വെച്ച് താലി കെട്ടുമ്പോഴും പരമേശ്വരനെ പോലെ ഇത് കഴുത്തിച്ചിട്ടണോ? ചുറ്റും അങ്ങേർക്ക് അത്രയും തിരക്കാ. ഇതൊരു സാധാരണ ഡോക്ടർ അല്ല,
ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയെന്നുള്ളൂ ഓടിപ്പിടിച്ച്. മുഹൂർത്തം ആറായില്ലേ? പിന്നെ മാലയിടേണ്ട താമസമേ ഉള്ളൂ. പയ്യൻ തിയേറ്ററിലേക്ക് ഓടും, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്ക് ഒന്നും പോകണ്ട. സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ. പെങ്ങക്ക് ഇപ്പൊ സന്തോഷായില്ലോ? ഒരു ഡോക്ടർക്ക് തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധം കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അവനത് സാധിച്ചു. അവൻ വേലായുധനല്ലേ ഏട്ടാ, സാക്ഷാൽ വേലായുധൻ. എന്നിട്ടാ വേലായുധൻ എവിടെ? വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ, ക്ഷീണം കൊണ്ടുള്ള ഉറക്ക. വേലായുധൻകുട്ടി, വേലായുധൻകുട്ടി എന്തായി കാണിക്കണേ? മുഹൂർത്തത്തിനുള്ള സമയമായി. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടണത്രേ, ഊണ് കഴിക്കാൻ കൂടി നിക്കണില്ലാന്ന്. വേലായുധൻകുട്ടി ഒന്ന് പോയി മുഖം കഴുകിക്കേ, മുഹൂർത്തം തെറ്റും. പിന്നെ ഡോക്ടർ ഡോക്ടർ വഴിക്ക് പോവും. ഒടുക്കം വല്ല കമ്പൗണ്ടറും വിളിച്ച് കെട്ടിക്കേണ്ടി വരും. വേം വന്നേ, ഒന്ന് മാറി. അച്ഛനെവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുത്തശ്ശിയോ? ഹാജർ, ഞാനൂടി ഇല്ല. തുടങ്ങാം. വായിച്ചോ. ശരിയായ വേലായുധം കുട്ടി, നീ ഉശിരുള്ളവനാ. ഞാൻ ഉശിര് കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ, ഇതെന്റെ ഒരു തുടക്കമല്ലേ. കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഇവനോട് പുച്ഛമായിരുന്നു. ആ വേലായുധം കുട്ടി ഇന്നിതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. ശരിയായ ആണത്വം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട്. അതൊന്ന് മുതക്കി പറഞ്ഞേ. താങ്ക് യു. ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത്? അമ്മാവൻ എന്ത് തന്നാലും ഞാൻ വാങ്ങും. എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവൈരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു. എന്തു പറയുന്നു? എന്തായാലും വേഗം പറ. ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സത്യമാണ്, ഉണ്ട്. അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക്. ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മ അവനാ കല്യാണം നടത്തിത്തരും. വെറും വാക്കല്ലല്ലോ. ശങ്കരൻകുട്ടി മേനോൻ അവർകൾ വെറും വാക്ക് പറയാറില്ല. ഞാൻ കാണിക്കും. ധൈര്യമായിട്ട് കാണിക്ക്. കാണിച്ചു കൊടുക്കടാ. അത് അമ്മിണിക്കുട്ടിയല്ലേ? അതെ. അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ? അതെ. അവളെ തന്നെ വേണോ നിനക്ക്? വേണം. തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങും. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്, ഞാൻ പറയാം അവനോട്. മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. എരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്? അമ്മാവിനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ, കണ്ടത് സ്വപ്നായിരിക്കും. ഏട്ടനെ എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27 രേഖപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കെട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റീറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരെ വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ?
ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാനെന്ന് നിൽക്കുന്നു ഇരിക്കല്ലോ. വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി, ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയാ, നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ. വേറൊറ്റ തൊഴിൽ അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊഴിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ, ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ. ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്തമാനം പറഞ്ഞാലോ ശങ്കരൻകുട്ടി മേനോൻ ആരാണെന്ന് അപ്പറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബി എക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറില് ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധകുട്ടി വേലായുധകുട്ടി നേരത്തെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ, അങ്ങനെ അവള് ബി എക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ, കേട്ടെന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം, ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല, തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയില, അത് തന്നെ സംഭവം. താൻ ഈ മീശം വെച്ച് ആരപ്പിണ്ടം വെക്കാനാ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ. എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരത്താരം വിളിച്ചിട്ട് പോവാൻ. ഇത് ഇന്ന് തന്നെ എഴുതണം. ഓ എന്താ, അങ്ങനെ പോടോ. അപ്പൊ എന്താ ചെരുപ്പ്? ഒരു മരക്കെഴുങ്ങാൻ. വണ്ടിയിലുള്ള സാധനമൊക്കെ അപ്പഴേ സൈക്കിളിലൂടെ വെച്ചാ മതിയോ? അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ച് നിക്കണത്? പോയത് പോട്ടടാ, നമുക്ക് ഈ വീട് മതി. മതി, കടം വാങ്ങണത് വീട് ഒഴിഞ്ഞു കൊടുക്കണത് ഒക്കെ സർവ്വസാധാരണയാ. നമ്മളെ പെരുവഴിയിലേക്കൊന്നല്ലല്ലോ വന്നത്. അത്ര വലിയ പേരും പെരുമൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ചു കിട്ടിയ വീടാ ഇത്. ഇതും ഒരു തരത്തില് സ്വർഗ അല്ലേടാ നാണുട്ട? അതെ അതെ, നാണുവേട്ടന് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ വകയുള്ള ഞാൻ ഇപ്പഴാ അറിയണത്. ചെറുതായാലും എന്താ, ഇതിന് ഇതിന്റേതായ ഒരു അന്തസ്സുണ്ട്. അതന്നെ, വിട്ടുകൊടക്കരുത് വേലായത് കുട്ടിയെ. ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം. ഈ ശങ്കരന്റെ തന്ത മുത്തശ്ശിയുടെ ഭർത്താവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങേര് പാവാ. ഈ മുത്തശ്ശിയാ ഏട്ടന് പിരിയേറ്റുന്ന. അക്കാര്യത്തിൽ നീയും മോശക്കാരിയല്ല. നീ അവളെ കുറ്റം പറയണ്ട, നീയും മോശല്ല. അത്രയ്ക്കും നല്ല കുട്ടിയെ അമ്മണി. മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു, അന്നത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കുന്നത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിൽ ഇറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ? ഞാൻ അത് അമ്മിണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച തിരിച്ചങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും. എന്താ നങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മുഖത്തോക്കി പറയൂ. ഇല്ല. എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിലരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളയ്ക്കുകയും ചെയ്തു. അവളായി ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയായിട്ട് എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്ന് ഒന്നും പറയായിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കുട്ടിയായിട്ടും ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട്. നീ ഇപ്പഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയായിട്ട് എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചടിച്ചും മതി. നീ അപ്പുറത്തെ കാണും പോ. വളർന്ന് വളർന്ന് ഒരു കൊള്ളി ബിസ്കറ്റിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാണ്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കേണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പൊ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്തു കിട്ടിയ എനിക്കൊരുത്തിരി സമാധാനായി.
ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടി ഒന്ന് കാണട്ടെ. പിന്നെന്തിന് എല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞൂടായിരുന്നു. നീ അന്ന് ചുണങ്ങായിരിക്കുന്നുണ്ടോ? ചുണങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത്. അപ്പോഴേക്കും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അവനൊരു കൊച്ചു അല്ല, ഇടത്തരം കളി വീടുണ്ടായിരുന്നു. അതവൻ പണയം വെച്ചു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവനാ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. എങ്ങനെ യാത്ര പറയണം എന്നവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി. പക്ഷെ വന്നില്ല, അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവളപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവ് കയറിയായിരുന്നു. കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത്, എന്തും നേരിടാനുള്ള ശക്തിയാണ്. വീട് മാറുമ്പോ കാണാതിരുന്നതിന് നായകൻ അവക്ക് മാപ്പ് കൊടുക്കും. പക്ഷേ തീർച്ച പറയാൻ പറ്റില്ല, അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ? ഉണ്ടാവും. കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറു മാസം, അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. നല്ല ആളാ അമ്മണി. ആൾത്തിറക്കി കാത്തുക്കും വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ കുറെ നേരം കാത്തു നിന്നു. കുട്ടിയേട്ടൻ വരാതിരുന്നപ്പോ പേടിയായി. എന്തിന്? എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയേട്ടാ. ഇതിലിപ്പം എത്ര പേടിക്കാനുള്ളത്? നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായുധം കുട്ടി എന്നുവാ. ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട്. കുട്ടികളായി തല്ലൂടില്ലേ? ഇത് അത്രയൊക്കെ ഉള്ളൂ? ഇത് വെറും തല്ലല്ലോ, ശരിക്കും യുദ്ധം തന്നെയാ. അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയേട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. അയ്യേ, ഞാനില്ല, അതൊന്നും വേണ്ട. എടി ബുദ്ധൂസേ, നമ്മള് തമ്മിൽ സ്നേഹത്തിലാന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. വാ കേറ്. ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സാരമില്ല, അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്ന ഒരു ടിക്കറ്റിന്റെ ആവശ്യമില്ല. യാത്ര മുഴുവൻ ഫ്രീയാ. വീടിന്റെ കടങ്കാരന് ഇത്രയും നാൾ അമ്മാവിന്റെ മുമ്പ് ശ്വാസം മുട്ടുകയായിരുന്നു. ഇനി കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ അറിയുന്നത് നല്ലതാ, പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും. അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും. നമ്മുടെ കല്യാണം നടക്കുവോ കുട്ടിയേട്ടാ? അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ, ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം. അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ? ചെറുപ്പത്തില് നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പുറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയേട്ടൻ ഓർമ്മയുണ്ടോ? പിന്നെ ആ തീവണ്ടി പോയി തലകുത്തിനെ തോട്ടിലേക്ക് മറിഞ്ഞ അമ്മണിക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദീന്നതിന്റെയൊക്കെ പേര്. അവന് ബുദ്ധിയില്ല. നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടു വിചാരം? അമ്മ ഇനി അതും ഇതും പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. സാരമില്ല മോളെ, ഇതൊക്കെ സാധാരണയാ. നല്ല സാധാരണയാ. ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കില് രണ്ടുപ്പ ആശുപത്രിയിലായാൽ. കുട്ടിയേട്ടൻ വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച. അവന് വെട്ടിക്കാൻ അറിയില്ലടി. അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പേ ഈ വീട്ടിലെത്തേണ്ടതല്ലേ. മതിയമ്മ തോർത്തിയത്, അമ്മിണിക്കുട്ടിക്ക് തലവേദന എടുക്കും. നീ ഒന്നും മിണ്ടാണ്ട്. ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിയിട്ട് കാലം എത്രയായി? അമ്മിണിക്കുട്ടിയെ, നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രനാണെന്ന. അവൻ വിചാരിച്ചോട്ടെ, നമുക്കെന്തല്ലേ മോളെ. മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. നേരാണോ മുത്തശ്ശി? അവൻ അങ്ങനെ പറഞ്ഞു. അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്നാ അവനോട് പറ. ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന്, അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ.
എന്താ എല്ലാരും കൂടി? എന്തൂറ്റി അമ്മണിക്ക് വഴിക്ക് വെച്ച് തലയിറങ്ങിയെന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ? ഈ നാട്ടിൽ ആംബുലൻസാ? സൂലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല, അതൊന്ന് മൂത്തൂക്കി പറ. അല്ല വാസു കണ്ടു പറ, സൈക്കിളിൽ പിടിച്ച് ചേട്ടി കൊണ്ടുപോണത് ഞാൻ കണ്ടതാണല്ലോ. മീശില്ല വാസു, കളവ് പറയരുതോ. എന്താ ഒരു പെൺകുട്ടിയെ പട്ട പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിയിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു അത് ചെയ്തോ. മതി മതി മതി. വേലായുധൻകുട്ടി നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടോന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസോ അറകടി മോനെ എന്താ പിടിച്ചോ? ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ, ഇതേവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇത് എവിടെയാ വയ്ക്കേണ്ടത്? എവിടെ വയ്ക്കേണ്ടതെന്നോ? ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത്. കള്ള് കുടിച്ചാ വയറ്റി കിടക്കണം എന്നോട് ഇത് ഊരാനാ പറഞ്ഞത്. താൻ എന്ത് പോക്രിച്ചോടോ ഈ കാണിക്കുന്നത്? ജീവിതത്തിനോ സ്റ്റിയറിംഗ് ഇല്ല. കള്ളും കുടിച്ച് ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ? താൻ ആ ബോർഡ് കണ്ടോ? ഈ വർക്ക്ഷാപ്പിന് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരുന്നുണ്ടും. തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഈ പേരിട്ടത്. നേരാവണ്ണം പണിയറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷാപ്പിലുണ്ടോ? പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവാ. ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത്. ഇടത്തോട്ട് തിരിച്ചല്ലേ ഊരിയത്, ഇനി വലത്തോട്ട് തിരിച്ചാൽ മതി മുറുകിക്കോളൂ. ചെല്ലെ എന്ത്? ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വേലായുധൻകുട്ടി. എന്തിനാ അതെല്ലാം കൂടി വലിച്ചു വരിയേക്കുന്നത്? തെങ്ങേ കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പു, കല്യാണത്തിന് പോയ ബ്രോക്കർ കുഞ്ഞാപ്പു, ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പു, ഏതെങ്കിലും ഒന്നു പോരെ. ജീവിക്കണ്ടേ? ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മണിക്കുട്ടിയുടെ പേരിൽ ഒരു നാല് ഷീട്ട് എഴുതിക്ക്, എന്റെ ലേലത്തൊക്കെ ഒന്ന് ഒത്തോട്ടെ. അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല, ദൈവം താനേ ഇറങ്ങി വരാറ പതിവ്. ഏൽപ്പിച്ച 21 വെടിയും കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട്, ദക്ഷിണൊന്നും കിട്ടിയില്ല. 20 കേട്ടുള്ളൂ. ആ കണ്ട ഏ മെന്നെ, ദക്ഷിണൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, കുഞ്ഞാപ്പ് നുണ പറയില്ല. ഒക്കെ യോഗ എന്ന് വിചാരിച്ചാ മതി വേലായുധം കുട്ടി. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ. സ്നേഹത്തിനല്ലെങ്കിൽ കുറവൊന്നും ഇല്ല അമ്മായി, പിന്നെന്താ? പുന്നരിച്ചത് മതി, നടക്കടി. അമ്മായി പോയിക്കോളൂ, ഞാൻ ഒരു കുഴപ്പത്തിനും ഇല്ല. ഓരോ പ്രശ്നങ്ങൾ ഞാനായിട്ട് ഉണ്ടാകുമ്പോഴും അമ്മ പറയാറുണ്ട് അമ്മാവന്റെ ഹാർട്ട് വീക്കാണെന്ന്. അതേടാ എന്റെ ഹാർട്ട് വീക്കാ, പക്ഷേ അതൊന്നും നീ മുള്ളിയാ ഉണങ്ങിപ്പോകുന്ന തകരയല്ല, ഉരുക്ക ഉരുക്ക്. അറിയാം, അതാണല്ലോ അമ്മാവന് തീരെ മനുഷ്യപ്പറ്റില്ലാതായി പോയത്. ഒന്നും വഴക്കടിക്കാണ്ട് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ. നടക്കടി നടക്ക. അമ്മണേ, നമ്മളോട് സ്നേഹിക്കരുന്ന് പറയാൻ ഈ ലോകത്തൊരുത്തരും വളർന്നിട്ടില്ലടി. നീ എന്റേതാ ഈ വേലായുധൻകുട്ടിയുടെ. ഏത് ചെകുത്താന്റെ മുമ്പിലും ഞാനത് ചങ്കൂറ്റത്തോടെ പറയും, നിനക്കത് കേൾക്കണോ? ണ്ടോ അമ്പൽ കുളമുണ്ട്?
ഉയരമുണ്ടോ? ഓ ഗുരുവായൂരപ്പ പാർത്ഥസാരഥി, ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ? വിളി കേൾക്കണുണ്ടാവോ? ഉണ്ടാവില്ല മുത്തശ്ശി, ഗുരുവായൂരോടൊന്ന് കൊറേ ദൂരത്തല്ലേ. മിണ്ടാതിരിക്കാ, കണി കാണുന്നേരം. മുത്തശ്ശി, കഞ്ഞി വിളമ്പിട്ടുണ്ട്. നല്ല കുട്ടി, ഇപ്പൊ വരാട്ടോ. നീ അയിലിച്ചിരി നെയ്യും കൂടി ഇട്ടു. മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ. എന്റെ ഇല്ലിക്കാട്ട് ഭഗവതി, ഇങ്ങനെ എത്ര കാല കഴിയാവോ? എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ലാവോ? നീ എന്താ ചിരിക്കണേ വേലായി കുട്ടിയെ? ഒന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തരുടെ അതിമോഹം കണ്ടപ്പോ ചിരിച്ചു പോയതാ. മരിക്കാൻ പറയണ്ടാ അതിമോഹം? അതൊരു മോഹഭംഗല്ലടാ മോനെ. പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിതി നടുവിൽ ഞാൻ
ഈ നരകത്തി നന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശമ്പോ. അല്ല ഞാനിതെന്തായി പാടണേ? നരവോ? വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക? ഈ സ്വർഗത്തി നന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശമ്പോ. വേലായുധ കുട്ടിയെ, ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ വേലായുധൻകുട്ടി. നീ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോടാ. അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ. നാണുകുട്ടാ, ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദിച്ചു കള. എന്നിട്ട് മകനോടായാലും സുബോധത്തോടു കൂടി സംസാരിക്കും. അമ്മായി പരമേശ്വര, ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാച്ചു കളഞ്ഞേര്. ഈ നരകത്തി നന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശമ്പോ. കാര്യം എനിക്ക് നിന്നെ അമ്മണിക്കുട്ടിയും വലിയ ഇഷ്ടാ. എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കും ഉണ്ട്. ആ ചെറ്റയ്ക്ക് നിന്നെ വേണ്ടാന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പിറകെ പോകുന്നത്? ഈശ്വര, ഓരോന്ന് കേട്ട് കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മണി എന്റേതാ. അതും പറഞ്ഞാ എന്നെ അവള് നിങ്ങളെല്ലാരും കൂടി വളർത്തിയത്. ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാ മനപ്പാടാക്കി. വെള്ളത്തണ്ട് ചേച്ചി എഴുതിയത് എത്ര മാച്ചുകളയാൻ. ഒന്നാം ക്ലാസ്സിലെ സ്ലേറ്റ് ഒന്നുമല്ല ഞങ്ങളുടെ മനസ്സ്. അത് നീ പറഞ്ഞ നേരെ. ഹൃദയം വേറെ, സ്ലേറ്റ് വേറെ. അച്ഛൻ എന്നെ വഴക്ക് പറയുന്നതിന് പകരം ഈ കുടിയും നിർത്തിക്കൂടെ? ഇത് നിർത്തിയാൽ തന്നെ ചീത്തപ്പേര് കുറെ കുറഞ്ഞു കിട്ടും. നാളെ ഒരൊറ്റ ദിവസം കൂടെ കുടിച്ചിട്ട് നിർത്തിയേക്ക. നായയുടെ വാല് പന്തീരാണ്ട് കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും, അല്ലേ നാണുകൂട്ട? നായയുടെ സമ്മതം ഇല്ലാതെ അതിന്റെ വാലെടുത്ത് കുഴലിടാ നിങ്ങളോട് ആരാ പറഞ്ഞു? നാളെ വിലാസിനൊക്കെ ഒരു ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ. അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെ പൊക്കോളൂ. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണം ഇല്ലെന്നാണ്. മുഴുവനും വേണ്ട, ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം, ആവശ്യമുണ്ട്. അതുകൊണ്ടാ ഉള്ളത് തന്നെ എന്റെ വകയിൽ ഒരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താൻ മറ്റുള്ളവരെ പച്ച പിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത് ശമ്പളമാ ചോദിക്കുന്നത്? പണം കിട്ടാതെ ഞാൻ പോകില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച അവിടെ ഇരുന്നോ. നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ളോ ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ? അച്ഛൻ കൊടിക്ക് പകരം വടി എന്റെ തന്നയച്ച്. പറയണോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ചു നിരപ്പാക്ക് വേലായുധ കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ എന്റെ പൊന്നു വേലായുധ കുട്ടി, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല, ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറിച്ചെന്ന് കുറിവറക്കി കിട്ടേണ്ട പൂശിയെന്ന കേട്ടത്. വർക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്ക കണ്ടത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്കി? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ലെന്ന് വെച്ചാ അഹമ്മദിയല്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന് എന്താ വാസു? അറിയട്ടെ, ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ.
ആ ചെത്തുകാരനെയും കുട്ടിയുള്ള അവന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം, അവനോട് ഇടയാൻ നിൽക്കണ്ട. തന്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും, എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായി എന്നറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നൊരു തന്നൽ. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവർകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്നു കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അത് അവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും, ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പോ പെന്തൂരിന് അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, കണ്ടാമോ എന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 rupees മോറീസ് പോട്ട് അതിന്റെ ടയറ് പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ. എന്റെ കമ്മീഷൻ ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏണി ആ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായുണ്ട്. ആ അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്കുക. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ സ്ഥലം വിട്ടോ. തങ്ങിയെല്ലാം ഭംഗിയായിണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. രണ്ട് കൈയുണ്ടും തരൂ. ഇതാ ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി. നാലാൾ കേക്കട്ടെ. ശരി. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ല. കേട്ടോ? ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു. ഇടിക്കേ ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. എനിക്ക് ആ കടക്കവേ മണ്ണ്. ആ കുട്ടപ്പ, അതിന്റെ പുറകിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ അയക്കാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ല എന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം, ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയുടെ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛൻ എന്നോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്? കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. മെന്നെ മെന്നെ മെന്നെ. എന്താ അമ്മിണിക്കുട്ടി? ഒന്നാണ്ട് മാറിക്കോളൂ. ഒരു സ്വകാര്യം പറയാനാ. ഒത്താലൊട്ടു അമ്മിണിക്കുട്ടി ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടുന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മ. എന്നിട്ട് നടക്കുന്ന കാര്യം വലുതാണോ കുഞ്ഞപ്പൂ? നടക്കും. അമ്മിണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാനേറ്റു, സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗമില്ല. എങ്ങനെയുണ്ട് തെയ്യം കെട്ടി പോലെയുണ്ട് ജീവിതം? തന്നെ ഒരു തെയ്യം കളിയല്ലേ. അറിയില്ല
നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കൊലത്തില ഓടിട്ടൊരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമെന്ന് ഇറങ്ങി വന്നാ മതി. ചെക്കന് കാരണവന്മാര് മൂന്നാ. മൂന്നും അമ്മിണിയെ കാണാൻ നാളെ വരും. വരട്ടെ, അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ, ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആനയുണ്ടെന്ന് ഞാൻ അവരോട് തട്ടുകെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട, കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, ഓ നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളക്കുന്ന ചങ്ങരി ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു അഞ്ചാറ് ഊരിലൊന്ന് ആനപ്പുണ്ടും ആയിക്കോട്ടെ. ആ അത് വളരെ നല്ലതാ, നല്ലതാ. ആ ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. ആ പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂര് ഉണ്ടാക്കണം. നല്ലത്, അതെ, വളരെ നല്ലതാ. ആ അപ്പൊ പിന്നെ നീ ആ പണിക്കേണ്ട പൊക്കോട്ടെ. പിണ്ടോ ചങ്ങലി, പിണ്ടോ ചങ്ങലി, ആ പിണ്ടോ ചങ്ങലി, പിണ്ടോ ചങ്ങലി. കുഞ്ഞാപ്പൊടി വീടി പറ. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ. അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവന് ഇത്തിരി മതപ്പാടുണ്ടായി, പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവരല് മതി. ആന എവിടെ കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പു. ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ? അങ്ങോട്ട് കൊടുക്കൂ, എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മിണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഇനിയിപ്പോ അവനായിട്ട് അമ്മിണിക്കുട്ടി ഒരു ചായയോട് ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ. ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയുണ്ട്, ചായലിയുണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരം വണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നോമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പു എന്നെ കളിക്കൊള്ളും. മഹാലക്ഷ്മി ഡസൺ കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബന്ധാത്. സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന? അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒന്നും ഉണ്ടായില്ല, പാവം കുട്ടി. നീ പോടി, അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കുമ്പ് തന്നെ പിടിക്കണമെന്ന് അവളെ ആരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞു. ഉവ്വ. കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ? കലക്കും. ഇല്ലെങ്കി നമ്മള് കലങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശങ്കരൻകുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേ? വേലായുധൻകുട്ടി. അപ്പൊ കൊമ്പനാ? പിന്നെ കൊമ്പില്ലാതെ വേലായുധൻകുട്ടി പേരിടോ? എന്താ അമ്മാവ? അപ്പൊ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാറില്ല. അവൻ സ്വയം എഴുന്നള്ളിക്കൊള്ളും. വേലായുധൻകുട്ടിക്ക് അത്ര ബുദ്ധിയാ. അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളിയുണ്ട്. എന്താ അത്? ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാ? പറ കുഞ്ഞാപ്പു. വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ. അമ്മിണിക്കുട്ടിക്ക് ഒരു മുറച്ചിറക്കലുണ്ട് മറ്റൊരു വേലായുധൻകുട്ടി. അതുവാനയാ? ഏയ്, അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ. അവനും അമ്മിണിക്കുട്ടിയും തമ്മില് ജനിച്ച അന്നു മുതൽ പ്രണയത്തിലാ. ശിവ ശിവ. പടി കയറി വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായുധൻകുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആനയെ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന് മതം പൊട്ടും ചെയ്തേന്. എന്റെ അയ്യപ്പാ, ഒരാണിനെ മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിനെ ഒരാന കാവലിരിക്കേ? വളരെ ശക്തമായ പ്രണയമല്ലേ ഇത്? അതെ, ഞാനത് ഇപ്പോഴാണ് അറിയണത്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞേനെ. വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പു. ഞങ്ങൾ ഊരുകയാണ്. ഊരുന്നതിന് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ.
അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട, അതൊക്കെ അവിടെ ഇട്ടാ മതി, അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലെ വാസു. അയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞാ പോരായിരുന്നു? അവരെന്താ ആനില്ലാത്ത നാട്ടെന്ന് വരുന്നവരാ? ഈ മീശങ്ങളുടെ ചെറുത്ത് ഒന്നും കൊടുത്താണ്ടല്ലോ. ആ അബദ്ധമായോ കുഞ്ഞപ്പു? പേടിക്കണ്ട, വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധൻകുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒരുങ്ങിക്കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? ശരിക്കും പറഞ്ഞത് ഞാനും അമ്മയും കൂടി അറിഞ്ഞുള്ളൊരു കറക്കമ്പനിയല്ലേ കുഞ്ഞാപ്പു. കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് വേലായംകുട്ടി, ഈ ഭൂമിന്നൊരു കറക്കമ്പനിയല്ലേ നബിടി. ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ. അവരത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്. എന്നോട് കളിക്കണ, ഞാൻ നാണക്കേട് കാണിക്കുന്നത്. എന്റെ മോൾക്ക് ഒരു കല്യാണം വന്ന കലകരിമനാര്? എന്താ ആലോചന? മൂന്നാല് തറവാട്ടുകാർ വന്ന് നേരാ, അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ വെറുതെ ആരാന്റെ ആരാന്റെ പിണ്ടും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്. അത് ശരി. അപ്പൊ ഈ മീശയിലാവാസ് എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നല്ലേ സംഗതി? നേരാ, ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബൊക്കിടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ലടാ ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ ഈ കൈക്കൂലി എന്നുള്ളൂ? ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാങ്കുട്ടി അമ്മയും മുഖത്തിലാണെങ്കിൽ അവര് കെട്ടും, അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരിത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല. എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിൽ ഒരു കയറ്. അത്രയല്ലേ ഉള്ളൂ മേനോൻ അത് പുല്ല. ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മിണിക്കുട്ടി ദേ ഇതിലേ കടന്ന് വായനശാലയ്ക്കടുത്ത് കാത്തു നിൽക്കുന്ന വേലായുധൻകുട്ടിയുടെ അടുത്ത് വരും. വേലായുധൻകുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തു നിൽക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ, 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പു പഞ്ചായത്ത് ആഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കയറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ടിറങ്ങില്ല. പറയണേ അങ്ങോട്ട് കേക്കടോ, ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്നു നിരീക്ഷിക്കാനാ. ഓ, അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമല്, അമ്മിണിയും വേലായുധൻകുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റൈസ് ആഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉപയോഗിച്ച സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായുധൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാരും കയറുന്നു. ഞാൻ ഒരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു രണ്ടുപേര് പോരെ? മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആ ആദ്യം അമ്പലം. യദന്യ തന്വാ
സൂക്ഷിക്കണേ മോളെ. അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോ. എന്താ വേലംകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല, ഇപ്പോ ട്യൂഷൻ ഒന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല അത്ര തന്നെ. അല്ല, ഈ ഒരായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ. ആ വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ ഒന്നും പറയണ്ട ചേട്ടൻ, ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ. എനിക്ക് ധൃതിയില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട് ചേട്ടൻ, പോ, ഒമ്പരയുടെ ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്? മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പനൊന്നും യാതൊരു കുഴപ്പമില്ല ചേട്ടൻ, ചെല്ല്. സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ, രജിസ്റ്റർമാർ ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവർ പുറപ്പെട്ടു കഴിഞ്ഞു. വിട്ടോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ, പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലിമ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നുള്ള എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു കഥ നോക്കണേ. അമ്മണി കുഞ്ഞു വീട്ടിലേക്ക് പോ, അല്ലെ ഞാൻ കത്തി വീശു. ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ല, ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തി വെച്ചേ. അയ്യോ, വേലൻകുട്ടി മോനെ കൈ. കുടിക്കോ, ഏ വണ്ടി എടുക്ക്, വണ്ടി എടുക്കാൻ പറ്റില്ല, കേരളേ കേറാൻ പറ്റില്ല, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ജീവനോടൊപ്പില്ല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. കൊന്നോളെ ഞാൻ, കൊന്നോളെ. ഓ, ഓടിയിട്ട് ഓടിയിട്ട് എത്തനില്ല, ഇത് വഴി കൂടുതലായോ? ബസ് വന്നു തന്നെ. എത്തിനാ മോനെ, ബസ് ഒരു മിനിറ്റ്. എന്താ മോനെ, ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയണ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. എന്താ ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ,
വേണ്ട, ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ല എന്ന് വിചാരിച്ചോടി. നീയാണ് ഇവളുടെ ഗുണകാംക്ഷ അറിയാം. എനിക്ക് എന്റെ മാനം നീ കളയുന്നേ. ശവം തിന്നുന്ന പട്ടിയുടെ മിണ്ടരുത്. എടാ ദ്രോഹി, അവള് നിനക്ക് എത്ര ചോറ് വിളമ്പി തന്നിട്ടുണ്ട്, ഇത്ര അതെല്ലാം ദഹിച്ചോ? ഏതായാലും നിന്ന് കത്ത് കണ്ടു, ഇനി അതിലെണ്ണ ഒഴിക്കണ്ട. ചത്തോ, നീ ആരാടാ അത് ചോദിക്കാൻ? ചത്താ കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോടാ. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പാ. ആദ്യം തർപ്പണം ചെയ്യേണ്ടത് അച്ഛനാ, അത് കഴിഞ്ഞേ അമ്മാവും വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മിണിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണാ നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധൻകുട്ടിക്ക് അമ്മിണിയോട് സ്നേഹ, അമ്മിണിക്ക് വേലായുധൻകുട്ടിയോടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളെ കുറ്റ? നിങ്ങളെ ജവൻ പാടാ മോനെ, ഈ പരട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു, കാക്കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മിണിയെ കെട്ടിയ പിന്നെ സുഖമായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറിക്കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്? അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ തന്റെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചിരക്കാൻ പറ. രണ്ടു ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. പോട്ടറ, ഇതൊന്ന് സാരമാക്കണ്ട. നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ വാടാ മരി. എനിക്ക് മടുത്തു പോയത്. ഈ കളി അവസാനം അമ്മിണിക്കുട്ടിയെ കണ്ണീർ ഉടുപ്പിക്കുകയുള്ളൂ. ഈ പോയൊരു വക്കീലിലേക്കാണ്, എന്നിട്ടൊരു കേസ് കൊടുക്ക്, അമ്മിണിക്കുട്ടിയെ മേനോൻ തന്നെ കൊണ്ടുവന്ന് തരും. അറിയാഞ്ഞിട്ടല്ല, അവസാനം അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കാനാ. ഒരു 5000 രൂപ കയ്യിലുണ്ട്, എന്തെങ്കിലും ഒന്ന് തുടങ്ങാന്ന് വെച്ചാ അതിനും ഒരു വഴി കാണുന്നില്ല. ഉബൈദിന്റെ കൂടെ ഞാനും കൂടട്ടെ, നമുക്ക് രണ്ട് സിന്ധി പശുക്കളെ വാങ്ങാം, ഒരു കൂട്ടുകൃഷി. ഈ വേണ്ടാത്ത ഹലാക്കൊന്നും ചെയ്യല്ലേ, നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക. ഈ ബേജാറാവണ്ട, വഴിയുണ്ട്. ഇയാളെ അനക്ക് ഓർമ്മയുണ്ടാ? ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അഡ്രസ് അല്ലേ? അതെ, എന്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ്. അവനിപ്പോ പഴനിയില്ല, അവിടുന്ന് പണ്ടങ്ങാണ്ട് അവൻ എഴുതായത്. നിങ്ങളൊന്നും വലിയ ലോഹ്യത്തിലായിരുന്നില്ലേ? വേലാങ്കുട്ടിക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. എന്ത് വഴി? ഈ നേരെ പഴനി ചെല്ലണം, കുഞ്ഞിക്കാരനെ കാണണം, ഓനോട് കാര്യങ്ങൾ മുഴുവൻ പറയണം. ഓൻ നിനക്കൊരു പണിയാക്കി തരും, ഉറപ്പാ. ഞാൻ കുഞ്ഞിക്കാരനെ കണ്ടിട്ട് നാള് കുറേയായി. അവ പഴനിയിലാണെന്നറിഞ്ഞിട്ടും ഞാനിതുവരെ അവനൊരു കത്ത് പോലെ അയച്ചു. അത് സാരമില്ലടൂ, ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാ, കൂടെ കൂടെ പുതുക്കാൻ. ഉള്ള 5000 വെച്ച് ഇവിടെ വല്ല നക്കാപ്പിച്ച ബിസിനസ് തുടങ്ങിയ ആർക്കും, പ്രത്യേകിച്ച് കുടുംബക്കാർക്കും ഒരു വില ഉണ്ടാവില്ല. നേരെ മറിച്ച് 5000 കൊണ്ട് മറനാട്ടിപ്പോ, കക്കൂസെങ്കിൽ കക്കൂസ് കഴുകി ജീവിക്ക്, എന്നിട്ട് ആണ്ടിരിക്ക 4 ദിവസം ലീവിന് പോവാ, ഷൈൻ ചെയ്യ്. ശങ്കരൻകുട്ടി മേനല്ല, ഓന്റെ ബാപ്പ വരെ എന്നോട് സലാം പറയും. അതാണ് മനുഷ്യൻ. ഒരു കാര്യം എനക്ക് ഉറപ്പാ, എന്റെ പോക്ക് വെറുതെ ആവില്ല.
കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടാ. ഓൻ അവിടെ ഒരു ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ, അതനക്കറിയോ? ഞാൻ പോണം തന്നെയാണ് ഉപയോഗം പറയുന്നത്. പോണം, ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാ, പടച്ചവും കാക്കും. എന്തായാലും ഉബൈദ് പറഞ്ഞത് 100 വട്ടം ശരിയാ. വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടി തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല, ശല്യവും കുറഞ്ഞു കിട്ടും. അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. ഉബൈദ് പറഞ്ഞപ്പോ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ഒത്ത ഒരു ജോലി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി, 5000 കയ്യിലുണ്ടല്ലോ, ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടത്. ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും. കുഞ്ഞിക്കാരൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു, അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത്. നീ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അമ്മിണിക്കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും വിലാസിനി എന്റെ കൂടെ. നീ ധൈര്യമായിട്ട് പോ, നിന്നെ വിളിക്കുന്നത് പഴനി ആണ്ടവനാടാ. കുഞ്ഞിക്കാതിരൊരു നിമിത്തം മാത്രം. നീ നന്നായി വരും, നന്നായി വരും. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. സ്വാമി, ഈ കുഞ്ഞുകാരൻ അറിയോ? ആണ്ടവനുടെ കേഴി പോ മകനെ. കുഞ്ഞിക്കാതരേ, നീ എവിടെയാ? കുഞ്ഞിക്കാതരേ, നീ എവിടെയാ? കുഞ്ഞിക്കാതരേ, നീ എവിടെയാ? എന്റെ പൊന്നു മുരുക, എന്നെ ഒന്ന് സഹായിക്ക്. ആ കുഞ്ഞിക്കാതർ എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് മുരുക, എന്റെ പൊന്നു മുരുക. കൂപ്പിങ്ങളാ സാർ? നാടാ മുരുക, ഉങ്ങൾക്ക് എന്നാ വേണോ? എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം. നിങ്ങൾ എഴുതിരുക സാർ. എന്നക്കാരോട് സ്വന്നിക്കുന്ന കുഞ്ഞിക്കാതർ. കുഞ്ചിക്കാതർ ആമ്പളയാ പൊമ്പളയാ? ആണെന്ന്. ഇന്റെ മാതിരി പേരല്ല ആമ്പളങ്ങൾക്ക് പോടുമാ സാർ. കുഞ്ചി അഡ്രസ് ഉണ്ട്. പരവാല, നിങ്ങളെ പിടിച്ചു ചൊല്ലുക. പി സി കുഞ്ഞിക്കാതർ, 144A നൽവാഴ്വ് തെരുവ്, പഴനി 14. വാങ്ക സാർ, വാങ്ങ വാങ്ങ. ഉക്കാരക്ക സാർ, കണ്ടുപിടിക്കല്ലേ? നിങ്ങൾ ധൈര്യമായിരുക്ക സാർ, അടുത്ത 10 നിമിഷത്തുക്കുള്ള ഇന്ന കുഞ്ചിക്കാതെ നമ്മ കയ്യിലെടുത്തു മതി. ഉക്കാരങ്ക വൈരമണി പോലാ മക്കണ്ണ. ആ ഹേയ് ഹേയ്. എനിക്ക് ഉപയോഗം തന്നല്ലേ. ആമാ അഡ്രസ് ഇതാ സാർ, കുഞ്ചിക്കാതർ ഇങ്ങതാ ഇരിക്കും. ഇത് സത്ത തലകീഴപ്പടി. തിരിച്ചു വായിക്ക. നിങ്ങളെ പടിയെ. പഴനി 14 ശരി. നൽവാഴ്വ് തെരുവ് ശരി. 144A ശരി. പി സി കുഞ്ഞിക്കാതർ അത് താനായില്ല.
என் பேர் ராமசாமி, நான் எப்படி குஞ்சுகாதர் ஆகிறதே? ஒரு நிமிஷம் வெயிட் பண்ணுங்க, கேட்டு பாக்குறேன். சம்சயிக்க ஒன்னும் இல்ல, அட்ரஸ் இது தனியா. பாக்கல சார், பாக்கல. கண்டுபிடிச்சாச்சு, அவர் சீலாவதி லாட்ஜில் இருக்கார். இது அவரோட ஓல்டு ஹவுஸ், நான் இங்க புதுசு. அப்படி சொல்லுங்க சார், சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன். நான் நின்னு சரி பட்டுவா சார். வைரமணி, சீலாவதி லாட்ஜா? குஞ்சிக்காதரோ? அது ஆ, அவனையும் ஒன்று கண்டுகிட்டாரா ஞங்கள் இருக்கிறது. கழிஞ்ச 9 மாசம் வாடகை வாக்கி வச்சுட்டோ முங்கியது. கள்ளൻ, கள்ளൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരൻ എനിക്കറിയാം. 1-ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. കള്ളന്മാരൊക്കെ എന്താ 1-ാം ക്ലാസ് പഠിച്ചൂടെ? നീ അവന്റെ ആരടാ? ദേയ് എടാ ബോടാന്നുള്ള വിളിയൊക്കെ അങ്ങ് തറവാട്ടിച്ചെന്ന് വിളിച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട, ഞാനും ഈ പഴനിയില് 5 ടോല്ല ഞാനും ഇവിടെ കിടന്ന് മെലസീത. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാ പോരെ. അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം. അവിടെ നിന്നാണോ ലെതർ കമ്പിൽ സൂപ്പർവൈസർ ആയത്? ചെന്ന് അന്വേഷിക്കടോ. എടാ ബോടാന്ന് വിളിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ ഫോൺ ஹலோ சாரே, ஒரு காரியம் ചോദിക്കട്ടെ. വരൂ. കുഞ്ഞിക്കാതന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻകുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ആയിരിക്കെ, ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട, നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ടായിരുന്നു. സാരല്ലേ, ഒരു ചായല്ലേ. അതെ, ആ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരൂ. വലിയ ഉപകാരം. പഴനിയിലെ സ്ഥിരതാമസമാണോ? ഇപ്പഴല്ല, പക്ഷെ സ്ഥിരതാമസം ആക്കാനാ പരിപാടി. അതാ നല്ലത്, നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരൂ. ഞാൻ വേലായുധൻ. നാന്താ ഇൻസ്പെക്ടർ അഴകപ്പൻ. എനിക്ക് ഒരേ ഒരു വേലായുധനം മട്ടുംതാണ് തരും, സാക്ഷാത് പഴനിയാണ്ടവൻ. അവർക്ക് മേലെ ഇന്ത പഴനിയിലെ യാറാ ഇന്നൊരു വേലായുധൻ? ഒരുപക്ഷെ ഞാനായിരിക്കും സാർ. തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെയല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റടി അല്ലേ പണി? അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണല്ലോ. അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റ് കിടക്കും, ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിന്ന് കുറ്റം പൊരിച്ചു പോന്നതല്ല എന്നെ അന്വേഷിച്ച്, അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീട് തരോ? എനിക്കല്ല, ഇവനക്ക ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, വായ മൂടിട്ട് ഒക്കാറുണ്ടാ. ഒക്കൊരിയാതെ അലവലാതികളാ, നീ അത് കാര്യാക്കണ്ട. ഇടിക്കോ? ഉറപ്പിച്ചൂടാ, ചെലപ്പിടിച്ചൂടാ ഇല്ല. നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞോർത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളം പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല, ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോഴോടണം എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു പേഴ്സ് അടിച്ചാൽ
അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിൽ അല്ലാണ്ട് പറ്റുമോ? വാടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ, ഞാനിവിടെ ഉണ്ട്. ശീക്രം വാടാ. എന്നടാ ഇങ്ങ ഗലട്ട? അന്ത പാവത്തെ തൊന്തരവ് പണാത സാർ. அதை பத்தி நீ ஒண்ணு கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏண்டா கமிஷன் கொண்டு வரல? சார், இப்ப பாக்கெட் அடிச்சா கிட்டுனது எடுக்காத லோட்டரி டிக்கெட்டா? இதுல எந்த கமிஷன் தரானா? இப்ப என்ன விட்டுடுங்கோ, மதுரை டூரிஸ்ட் பஸ் நாலெண்ணம் வரண டைம் ஆயி. சார் என்ன விட்டா எனக்கு ஏதாவது கிடைக்கும். எனக்கு ஏதாவது கிடைச்சா 50-50. ஒரு குடம் தான் குடியம்மா. நீ தைரியாயிட்டு போ. നിന്നെ വിളിക്കുന്നത് പഴനിയാണ്ടവനാടാ. എന്നെ വിളിച്ച് ഇൻസ്പെക്ടർ അഴകപ്പനാ. അടിക്കാനും ഇടിക്കാനും പിന്നെ പോക്കറ്റ് എടുക്കാരെന്ന് പറയാനും. പോക്കറ്റ് അടിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം പിന്നെ ആരാ പോക്കറ്റ് അടിച്ചേ? പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോ അടക്കുന്നത്? എന്നാ പൈത്യമാ? എം പുരുഷൻ കൂടെ എന്നെ ഇപ്പൊ സൊന്നതില്ല. ഓടിയാ വന്നിട്ടാണെങ്കിൽ സ്വാമി കുമ്പട മൂഞ്ചിയപ്പാറ് അടവാക്കാനീ വാടി പോല. എന്നിട്ട് വയ്യല്ലോ ഭവാനി, കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. ഏതായാലും പോക്കറ്റ് അടിക്കാരെന്നുള്ള പേര് കേട്ടു, എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ? ആ പാവം വല്ല ബാങ്കിലേക്കും പോവായിരുന്നിരിക്കും. മുരുക, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ, എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചുപോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. Thank you.
சீக்கிரம் முட்டையடிப்ப, சீக்கிரம். தன்ன மோனோடு ஒரு கத்தி மாங்கி போய் செரக்கியாம் பர. வெற்றிவேல் முருகனுக்கு, வீரவேல் முருகனுக்கு, சக்திவேல் முருகனுக்கு. தென்பழி ஆண்டவனுக்கு, வெற்றிவேல் முருகனுக்கு, வழிபாடா, ஆமா, வீரவேல் முருகனுக்கு. நல்லா இருக்கு, நீங்க தான் சரியான பார்பர். ஓரா ஓரா முருகா, வண்டி எடுத்து வண்டி எடுத்து. ஆளு பாப்பாச்சி நிறுத்து. இது எந்தது புதிய அவதாரம்? வேல்முருகம் வேலாயுதம் குட்டி, வேலாயுதம் குட்டியோட பார்பர அவதாரம். தரக்கடல ஏதாவது கைத்தொழிலாயல்லோ. நீங்க தானா? அதேடா, அதே. ஈ துஷ்டன் காரணம் இன்று ராவில ஞான் போலீஸ் ஸ்டேஷனில் கேறியது. ஆ இன்ஸ்பெக்டர் எல்லாம் பிடிச்சு பறிச்சு எந்த 5000 வேலை கொண்டு போய் ஐசி அவர் எடுத்து. நீங்க கஞ்சிக்காதர் குஞ்சிக்காதர் சொன்னா எனக்கு என்ன புரியும்? இவரு வந்து இந்த ஊருக்கு தாதா அப்படின்னு சொன்னா பாருங்க எனக்கு புரியும். விடு முருகா, அது எப்படி இவருக்கு தெரியும்? நீ இவிடத்த ஆரதான் பண்ணு தாதா. இப்பழனியில் ஒரு தாதா, அதுவும் நீ காரியாக்கண்ட. அல்ல, நீ முடி வெட்டிட்டு ஆர்க்கெங்கிலும் வல பருக்கும் உண்டோ? ஆதித்த அஞ்சாரணத்தின் தலை சரிக்கும் முறிஞ்சு. எந்த சோர? என்னட்டு நீ எந்த இது இத்திரி பவுடர் வாரி பொத்தி? அல்ல, எந்த ஒரு காரியம் செய், ஓல் தெரிஞ்சு வர்றதுக்கு முன்ப மெல்ல ஸ்தலம் விட பெருக்கணும் முருகா. மைனா, இது வேலாயுதம் குட்டி, என் நண்பன் ஊர்ல இருந்து வந்திருக்கு. வணக்கம். இது மைனா, எந்த பாரியா. நின்று கல்யாணம் கழிஞ்சோ? இது நாட்டு சினக்காக்கனோடனும் பறந்து விடண்டா. ஞாபகம் முன்ப தாமசத்தோடதும் பொக்கியதா முடிஞ்ச பிரேமம் தானே. எந்த மைனான்னு பேரிட்டது? வேற ஒன்னும் அல்ல, இவ்வளவு இடக்கிடக்கு பறக்கும். ஆ மைனா, இந்த வேகத்துள்ளவை நிக்கு 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 நிக்கு. வேலாயுதம் குட்டி பேக் அகத்து, வேலாயுதம் குட்டி புறத்து. இவட ஒரு ஒற்ற முறையே உள்ளு. மைனா, அந்த கட்டில தூக்கி வெளியே போடுமா? வெளியிலோ? அதே. அப்ப மழை பெய்தா ஞான் தீயும் கொள்ளணும். ஐயோ, சாரல்ல, ஞான் எனக்கு பற்றிய ஒரு ஸ்தலம் நோக்கிண்டு. அது கிட்டுனது வரை இவட எவடெங்கிலும் கூடு. நல்ல பங்கியுள்ள ஸ்தலம். சரியானு, ஒரு 1.5 லட்சம் கொது உண்டு இவரு. ஷூ, பேடிக்கண்டா, அங்கே தூக்கி எடுத்தொன்னும் கொண்டுல. அத்தர் தான் மூட்டையின் அடியில். பின் ஆவசியத்திலுள்ள குறுக்கன்மாரும் பங்கி இல்லன்னு பண்ணுவிடா. இந்தாங்க காபி.
ഞാനൊരു കാര്യം പറയട്ടെ, പടച്ചോൻ വന്ന് കയറാത്ത ഒരൊറ്റ വീടും ഈ ദുനിയാവിലില്ല. അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം, അല്ലാതെ ആളെ മനസ്സിലാകെ പോയി അടുത്ത ശനിയാഴ്ച വന്നു പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്കാം. നിന്റെ പടച്ചോൻ ഇപ്പൊ ബാർബർ രൂപത്തിലാണ് വന്നിരിക്കുന്നത്, വിളിച്ചകത്തിരുത്തിക്കോ, വിടണ്ട. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാർബർ ആയിരുന്നിരിക്കും. കഴിഞ്ഞ ജന്മത്തിലല്ലേ ഇഷ്ടാ, ഇപ്പൊ തന്നെ നീ ഒരു ബാർബറാണ്, അതിനെന്താ സംശയം? എടോ, താടിയായിട്ടോ മീശായിട്ടോ തലമുടി ആയിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ് അല്ലേ? എന്റെ അമ്മ അഴകപ്പൻ. സാർ ഒരു പണി നടന്നില്ല, ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകലേ. പോകലയാ? ഏണ്ടാ പോകല? പോക മുടിയല്ലേ. സാർ നാളേക്ക് വാ. നാളേക്ക് ഞാൻ വരുവേ. ഇന്നേക്ക് ഞാൻ പോറേ. പോവല്ലേ? ആമാ. ഇതെന്ത് ലോകം? പോലീസ് കള്ളനെ പോക്കറ്റടിക്കാൻ പ്രേരിപ്പിക്കും. ഏറെ പോലീസുകാർ എന്നോട് പറയലുണ്ട്, കുഞ്ഞിക്കാതരെ പോക്കറ്റടിക്കല്ലേ 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 എന്ന്. ഈ അളകപ്പം പോക്കറ്റ് അടുപ്പിച്ചേ അടങ്ങൂ. നീങ്ക ബാർബറാ?
ശിശുക്കണി കൊന്ന പോലും താലി പൊൻപൂവണഞ്ഞു തൂമണ്ണും പൊന്നു തായ് പൂവെല്ലാം പൊൻപണമായി മൈനാകൊന്നുടിയിൽ പൊന്നുരുകി പൂവി പോ മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോ അവൻ രക്ഷപ്പെട്ടുവല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിംഗ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്? ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാന്നാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. നീ വായിക്കടേ. ഞാൻ ഇതോടൊപ്പം അമ്മിണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മിണി, എടി അമ്മിണി, അവൾ എവിടെ? ഇങ്ങോട്ട് ഇറങ്ങി വരി. എടി ഇങ്ങോട്ട് ഇറങ്ങ. ആ തെണ്ടികൾ ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടേ. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാച്ചാ. ഒന്ന് കുഴിച്ചു മൂടി. ഞാൻ മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരെണ്ണുള്ള വിചാരിച്ച് കുഞ്ചിച്ച് കുഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശ കോട്ടാലിയായി. വേണ്ട വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കൊറേ കാലമായി. എന്താടി അച്ഛന് ഒരു വിലയില്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും അങ്ങനെ. എന്താടോ വണ്ടി റെഡി? എന്താ ഇടിച്ച വണ്ടി റിപ്പയർ ആയി കഴിഞ്ഞ റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ, കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്? നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മണി. എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മണി. എന്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മണി. മുരുക ഭവാനേ, തമ്പി ഉക്കാരുങ്ക. എന്നാ തമ്പി ഷേവ് വണ്ണ തിരിയാതാ? അറിയാം. ഇത് എന്നോട് കത്തിതാൻ? ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? എന്നെ ഇതെല്ലാം
എല്ലാമേ എൻ തങ്കമാനം പുരുക്ക് മുരുക ആണ്ടവനെ എല്ലാമേ നീ എനിക്ക് തിരുപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ ഷേവ് ചെയ്യാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉന്മേ ചൊല്ല, ഇതെല്ലാം എങ്കിൽ ഇരുന്ന് കിടച്ചത് പറയാം സാർ. ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എന്റെ പേര് വേലായുധൻകുട്ടി, അപ്പ പേര് ധർമ്മലിംഗം. അച്ഛൻ ധർമ്മം കൊടുത്തു കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്തുപോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സ്ഥലം മുഴുവൻ വാങ്ങിയത്. ഉന്മദൻ മുരുകനാണ് സത്യം. ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെയാന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടെ തണങ്ങി എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. തമ്പി, ഇന്ത കത്തി എൻ കത്തി, ഇന്ത മിഷൻ എം മിഷൻ. ഉങ്ക അപ്പ പേരെന്നെ ചൊന്നേ? ധർമ്മലിംഗം. അമ്മ? ശിവകാമി. മകനായി നീ മട്ടും താനാ? അപ്പോ നീ അനാഥ പയ്യൻ. അമ്മ സാർ, എനിക്ക് ആരുമേ ഇല്ല. വേലായുധ, നീ എനക്കിപ്പം മകൻ. എൻ സ്വത്തുക്കൾ എങ്ക വന്ന് ചേരണമോ അങ്ക വന്ന് ചേർന്നിരിക്ക. ഇതാ എൻ സ്വത്തുക്കൾ. ആമാ, നീ ഇപ്പ എങ്ക തങ്ങിയിരിക്ക? ഞാൻ ഇതിക്ക് പിന്നാടി വാടക വീട്ടിലാ. ഛീ, ഇനി എം വീടോ ഒം വീട്? നീ അനാഥനല്ലേ, സനാഥൻ. അയ്യോ മുരുക, എൻ പേര് കാളീശ്വരൻ, കവലയിൽ കാളിമുത്ത്. ഇന്ത മുരുകൻ സാക്ഷിയാക ചൊല്ലേൻ, ഇന്ന് മുതൽ നീ എൻ മകൻ. ഇത് സത്യം, സത്യം, സത്യം. ഇതാ എൻ വീട്. ഉള്ളേ ക്ലാസ് എടുത്തിട്ടിരിക്ക. എനക്കൊരേ ഒരു മകൾ ആനന്ദവി, ഒരേ ഒരു കൊണ്ടാട്ടി ഭൈരവി. അവങ്ക എന്നെ പ്രഭാതമായി ഡാൻസ് ആടും തിരിയുമാ. ഉനക്ക് പ്രഷർ ഇരിക്ക്, ഷുഗർ ഇരിക്ക്. ഞാൻ എത്ര വാട്ടി ചൊല്ലിയിരിക്കേം ജാസ്തി ഡാൻസ് ആടാ കൂടാതെന്ന്. പോങ്ക, എല്ലാം പോങ്ക. പോയിട്ട് നാളേക്ക് വാങ്ങ. തമ്പി, ഇത് കീളവൈ. ചൊല്ലു തമ്പി, ഇത് യാര്? മകളാണല്ലേ. നാ ഇവങ്ങളോട് മനവി. ആനാ രൊമ്പ ചിന്ന വയസ്സ്. ഇല്ലമ്മ, കൊഞ്ചം എപ്പിടി വാ. ഇത് ആര് ചൊല്ലു പാപ്പോ? ഇത് ആനന്ദമില്ലേ. കറക്റ്റ്. ഹായ്, എൻ പേര് സൽറാർമ. சின்ன பொண்ணுல வெக்கப்படுற. சேர வேண்டியது எங்கிருந்தாலும் சேர்ந்துதான் ஆகணும். புடி. சாரி. இது ஏ ரூம். வசதியெல்லாம் கொஞ்சம் கம்மி தான். உங்களுக்காக தான் காலி பண்ணிட்டு இருக்கேன். அம்மா, அப்பா பேரு தர்மலிங்கமா? அம்மா பேரு சிவகாமி தானே? எல்லாமே அப்பா சொல்லி இருக்கிறாரு. நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன் தான். அவனுக்கு அப்பாவும் இல்ல, அம்மாவும் இல்ல. வேலையில எவ்வளவு எக்ஸ்பெக்ட் இல்லை. கொஞ்சகாலம் சூப்பர்வைஸ் பண்ண வேண்டியதுதான். அது பார்த்துக்கலாம். பார்க்கறதுக்கு என்ன லட்சணமா இருக்கான் பாத்தீங்களா? நம்ம ஆனந்தவல்லிக்கு பொருத்தமான ஜோடி. இதுக்கு தாண்டி டைம் டைம்னு சொல்றது.
മുരുകൻ താനേ അവന് എങ്കിട്ട കൊണ്ട് ചേർത്തത്. ആനന്ദവല്ലി, കുഴന്തയ്ക്ക് കുളിക്കുന്നതിന് തന്നെ എടുത്തു പോയി. ആ ഇപ്പതാമാ സുട വെച്ചിരിക്കേ. അയ്യോ, എനിക്ക് പച്ചവെള്ളം മതി. എവിടെയാന്ന് വെച്ചാ ഞാൻ പോയി എടുത്തോളാം. അതെല്ലാം ചൊല്ലക്കൂടാത്, ഇനിമേ അല്ല ഞാൻ മേലെ. അപ്പ എല്ലാം ചൊല്ലിരിക്കാറ്. താങ്ക്സ്. എങ്ക അപ്പ രൊമ്പ കിട്ടിക്കാറ്, അവളു സീക്രത്തിൽ ഉത്തരട്ടും പഴക മാട്ടാറ്. ഒരാൾ മൂഞ്ചപ്പാത്ത അവർ നല്ലവരാ കെട്ടവരാൻ കറക്റ്റാ ചൊല്ലിടുവാറ്. അത് പിന്നെ ആനന്ദവല്ലി, എനിക്ക് തമിഴ് അങ്ങോട്ട് മനസ്സിലാവണല്ലേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കോണ്ട് ഫോളോ യുവർ ലാംഗ്വേജ്. ഇംഗ്ലീഷില് നല്ല പേസുവീങ്ളാ? യെസ്. അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? അപ്പാക്ക് തിരി തിരി കോപം വരും. കോപം എന്താ എന്നെ ചെയ്യാറെന്ന് ചൊല്ലവേ മുടിയാത്. പോന വാരം കൂടെ ഒരാളെ കുത്തിട്ടാറ്. കുത്ത്? പോലീസ് ഇവിടെ വരല്ലേ. അപ്പണ്ണാ അവളോ ഭയം. മറ്റും കയ്യില കടച്ച കണ്ടിപ്പാ എങ്ക അപ്പ കുത്തിട്ടുവാറ്. அந்த பேக் யாரு திருடினாலும் நல்லா இருக்கணும், இல்லைன்னா நீங்க இங்க வந்து சேர்ந்திருக்க முடியாதே. தாதா அவர் அங்க இல்லையா? எங்க போயிருக்கு? எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா? பின்னவன் எவட போய் கிடக்குனு? முடி வெட்டுறதும் இல்ல. அவங்க ஒண்ணு சொன்னாங்க. என்ன? அவரு பின்னாடி எப்பவும் எரா மாதிரி ஒரு ஆள் இருப்பாரா? எரா கொஞ்சம் மாதிரி. கொஞ்சம் மாதிரி பழனியிலோ? ஆறு மெதுவா. அப்படி அப்படி அப்படியே இறங்கி 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 ஓ ஓ ஓ ஒரு ஒரு யோ நிறுத்தியா? இது என்ன டிரைவிங் ஸ்கூலா? என் மூஞ்சி என்ன நேஷனல் ஹைவேயா? சார் ஒன்றும் பயப்படாம இருங்கோ. இந்த ஆள் யாரு தெரியுமா? இந்த தட்டிங்கில ஷேவிங்ல ரொம்ப பிரிதெடுத்த ஆளா. என்ன ஹெவி லைசன்ஸா? இந்த மூஞ்சிக்கு எதுக்கடா ஹெவி லைசன்ஸ்? வேலை பாரு. முருகா, வண்டி வெள்ள இங்க சைடாக்கி வை. முருகா, இதான்னு நினைக்கிறேன். நீ இங்க நில்லு, நான் போய் பார்த்துட்டு வர்றேன். சரிதான். அப்பா அப்பா, இனி கொஞ்ச நேரம் நீங்க நோய்க்கொள்ளு, நான் போயிட்டு போறேன். நீ கையை விடு, காரியம் பாரு. எந்த இங்கோட்டு வா. எங்கிட்டாது புடிச்சா ஜோலிக்கணும்? விடு. நின்ன போலொரு ஃப்ரெண்ட் இப்படி உள்ள காரியம் ஞான் அங்கேயோடு பண்ணிட்டு. ஆரணி அங்கோரு. നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു സ്വന്തം തന്ത തന്നെ. സ്വന്തം തന്തനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടു. ഇപ്പൊ തന്ത മാതിരി തന്നെയാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിൽ ഞാൻ ആ ഇൻസ്പെക്ടറെ കൈ ചെന്ന് പെട്ടേനെ. എങ്ങനെ? അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ, അത് അങ്ങേരുടെയാ. അതെങ്ങനെ അയാൾ അറിയുന്നു? അറിഞ്ഞു. കയ്യോടെ എന്നെ പൊക്കുകയും ചെയ്തു. നീ എന്തിനു പിടുത്തം കൊടുത്ത്? പിടുത്തം കൊടുത്തതല്ല, പിടിച്ചു പോയതല്ലേ. ആ കത്തിയിലും മെഷീനിലും അല്ല അയാളുടെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു.
ഞാനൊരു അനാഥനാണ്. അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു. ആരായിരുന്നു? ബാർബർമാരായിരുന്നു. അവര് മരിച്ചപ്പോ നാട് കിട്ടാണെന്നൊക്കെ ചുരുക്കി പറഞ്ഞു. നീ എല്ലാം ചളാക്കി ആക്കി. പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദമാ. പുതിയ ബാർബർ ഷാപ്പ്, താമസിക്കാൻ അങ്ങേരുടെ വീട്, വാടക വേണ്ട, ഭക്ഷണം ഫ്രീ. ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയ കുഞ്ഞിക്കാതറേ. ഇക്കണക്കിന് പോയാൽ നീ പച്ച അല്ല ചോപ്പും പിടിച്ചു പോലെ. ഇങ്ങനെ വന്നിരിക്കറിയാ? ഞാൻ സോഫ എടുത്തിട്ട് എങ്കെല്ലാം തേടണ? ടൈം ആകവില്ലയേ ആനന്ദവല്ലി. ടൈം അല്ല ആച്ച്, ഇനിമേ നിങ്ങ എപ്പ സാപ്പിടണു എപ്പ തൂങ്ങണു എല്ലാം നാൻ താൻ ചൊല്ലുവേ. അയ്യോ, വെയില് നിന്ന് മുഖമല്ല എന്നമ്മാ വാടി പോയിരിക്ക. അപ്പ ഉങ്ങൾക്കാണ് അങ്ങ കാത്തിട്ട് ഇരിക്കു. വാങ്ങ പോങ്ക. അപ്പ കാത്തിരിക്കുന്നത് യാരിവര്? ഇത് ഡ്രൈവർക്ക് നൻപൻ, ഇന്നൊരു ബാർബർ. അപ്പടിയാ? നിങ്ങളും വാങ്ങ, നമ്മൂട്ടില സാപ്പിടലാം. അയ്യോ വേണാമ്മ, റൊമ്പ താങ്ക്സ്. അല്ല, ഇത് കടയില വെച്ചിട്ട് ഷാപ്പാട്, ഞാൻ അങ്ങ വന്ന് സാപ്പിട്ടുക്കറേ. അപ്പടിയെല്ലാം സൊല്ലക്കൂടാതെ. ഞാനേ ഉങ്ങൾക്കാക എൻ കയ്യാല സമച്ചത്. നീങ്ക വന്നതാ നാ സാപ്പിടുവേ. വാങ്ങ കുഞ്ഞിക്കാതറേ, പോങ്ക. വൈകിട്ട് കാണണേ, വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. നീ വരിക്കുന്നതിൽ ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെ കാണണ്ട. അയ്യോ കാണണം. നീ പറഞ്ഞു എനിക്ക് തലേ കയറുന്നില്ല. ഞാനാണേ കുഞ്ഞിക്കാതറാണ്, എന്റെ മുത്തശ്ശിയാണ്. ഈ പഴണിയാണ്ടവനാണ്. മതി മതി, നീ സംഗതി പറ. എനിക്ക് അമ്മിണിക്കുട്ടിയെ കൂടാ ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആന്തവല്യോ? അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ. കേട്ടോടത്തോളം വെറും തങ്കച്ചി മാത്രല്ലോള്. അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേക്കൂടെ വരുന്ന സൈസാണോള്. അതിനെ നിന്നുകൊടുത്താലല്ലേ. ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞ അയാൾ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ആ ഇൻസ്പെക്ടർ അഴകപ്പന്റെ അടി ഞാൻ കൂടെ കൊണ്ടതാണല്ലോ. അല്ല, ഞാൻ ഈ നാട് വിടണോ? പറ്റില്ല. എങ്ങനെയെങ്കിലും എനിക്ക് നാല് കാശ് സമ്പാദിക്കണം, എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം. അതിന് ഇപ്പൊ ആനന്ദവല്ലി ആനന്ദവല്ലി, കാളിമുത്തു എങ്കിൽ കാളിമുത്തു, നമ്മൾ പിടികൊടുക്കാതിരുന്ന പോരെ. ജോർ ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ആട്ടെ, ഇതിൽ എന്റെ റോൾ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞിക്കാതർ എങ്ങനെയെങ്കിലും നാട് വരുന്നു പോണം. അല്ലാ, ഞാൻ അവിടെ സുബ്ബയ്ക്കേറ്റ പോന്നാണ്. അവിടെ ഇപ്പൊ എന്നെ ആരറിയും? അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത്. അവള് ശരിക്കും ഇപ്പൊ വീട്ടു തടങ്ങല്ല. കുഞ്ഞിക്കാതർ എങ്ങനെയെങ്കിലും അവളെ ചെന്നു കാണണം. കണ്ടിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത്. അമ്മിണിക്കുട്ടിയെ ഞാനിവിടെ എത്തിച്ചാലോ? എത്തിക്കേ? അതെ. എങ്ങനെ? തട്ടിക്കൂട്ടും. അധ്യാപക ഉത്തരവല്ലോ. കാര്യങ്ങൾ വിചാരിക്കുന്നവർ അത്ര എളുപ്പമല്ല. എടാ ബുദ്ധൂസേ, ഒരു പെണ്ണിനെ തട്ടിക്കൂട്ടിനത് പറഞ്ഞാൽ ഒരു പേഴ്സ് അടിക്കുന്ന അത്ര പണിയില്ല. ശരിയല്ലേ? ആ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുപ്പിയക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും. ഈ കൊട്ടത്തേക്ക് എന്താപ്പോ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നിന്റെ തട്ടം പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടിക്കളിക്കാന്. വരട്ടെ. തത്തിക്കുട്ടികളും നമ്മൾ തർക്കിച്ചു നോക്കണ്. ഇത് ഞാൻ തന്നെ, പഴയ കുഞ്ഞിക്കാതർ തന്നെ. ഇത് അസലിക്കാക്കന്നെ. വരി വരി, എല്ലാരും വരി. എളാപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി ഇരുത്തോളി. ഉപ്പാ, നിങ്ങള് നോക്കി, എളാപ്പന്റെ എന്തോരം പേഴ്സാ. ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും. ഇത് ഇത്രത്തെ കായത്ത് കൊണ്ടുവന്നാ. ഇനിവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് തരുന്നുണ്ട്. ആ ആ കുട്ടികളൊക്കെ ഒന്ന് അപ്പുറം പോയി കളിക്കി, എളാപ്പി കുറച്ച് വർത്തമാനം പറയട്ടെ. എവിടുന്നാടാ എത്രത്തോരം പേഴ്സ്? ഇത് കമ്പനി പ്രചാരത്തിനുള്ളതാണ്. കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവുണ്ട്? ഏറി വന്ന ഒരാഴ്ച, വലിച്ചു നിറ്റ ഒരു മാസം. ഡേ, ഞാൻ വേഗം പോണന്നുണ്ടോ? അതല്ല, ഈ വരവില് അന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങള് തീരുമാനിച്ചിരിക്കണ്. എന്റെ കല്യാണോ? ആ, അത് കഴിഞ്ഞൊരു കൊല്ലത്രായി. കഴിഞ്ഞു കഴിഞ്ഞു. എന്താ അവളുടെ പേര്? നല്ല അസല് പേരാ, മൈന. മൈനയാ? അതെ. ഇതെന്താ മുട്ടയിടുന്ന ജാതിയാ? ഛേ, അല്ല കാക്ക, വെറുതെ ജാതിയല്ല. തേങ്ങ വിറ്റ് പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി. പെട്ടെന്നൊരു പോക്കറ്റടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യം ഉണങ്ങുന്നേ, അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ച് ഇനി കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. Hehehehe
ഇതാ വേലായുധം കൂടി തന്നയച്ചതാണ്. ഈ പരമാനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. അതവിടെ വേലായുധം കുട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കും. അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞ് വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ലേ കുഞ്ഞിക്കാതരെ. പടച്ചോനോന്റെ കൂടെ ഉണ്ടെന്ന് ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും. ഈ വിവരം പടച്ചോന് പറയാ. പിന്നെ നിങ്ങൾ എന്തിനു ബേജാറാവണേ? ആ കുഞ്ഞിക്കാർ വന്നത് ഉപയോഗിച്ച് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരില്ലല്ലോ. എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയാ കമ്പനി പൂട്ടുക വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കല്ലേ നിക്കണ്. ഇനി അങ്ങോട്ട് കേറാന് അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷേ അമ്മിണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി നിക്കരയ്ക്ക് എത്തണ്ടേ? എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിനല്ല വന്നത്. എങ്ങനെയെങ്കിലും അമ്മിണിക്കുട്ടിയെ പഴനിയിലെത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട. വിധിച്ചത് നടക്കൂ. അതിപ്പോ വിധി ഇതല്ലാന്ന് എന്താ ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധം കുട്ടി പറഞ്ഞതല്ലേ, നീ അവളെ തട്ട്, ഞാനുണ്ട് മുമ്പില്. അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തെറ്റിദ്ധരിക്കും, താൻ പറയണ്ട. അയ്യയ്യോ, എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി മേനെ, കിടുങ്ങിപ്പോയി. എന്താ ഈ മന്ത്രം മാറണമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ. അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന്റെ മുമ്പിൽ ആൾക്കൂട്ടം. ഹേ, ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ? എന്താ കഥ? അവിടെ ഒരു ഒഴിപ്പിക്കൽ നടക്കായിരുന്നു. ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു. ഓ, എന്തൊരു സ്ഥിതി! ആരായിരുന്നു തന്ത്രി? തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ. ഇക്കണ്ട കാലം പഴനിയിൽ ഒരു തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ. അങ്ങനെ ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ മരുന്നടിക്കാരൻ ഉപയോഗിച്ചെന്റെ അനുജൻ. പുറം നാട്ടുകാരറിഞ്ഞാ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേക്കുന്നത്. എന്തൊരു സിദ്ധി! ഞാൻ പോവാ. വാസു, ഓ, അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടു പോണ്ട. ഏ, അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം. അത്രക്ക് വേണോ ശങ്കരൻകുട്ടി വേനെ? അവരമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താപ്പൊ തെറ്റ്? പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല, അമ്മിണിക്കുട്ടി കുട്ടിയേട്ടാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്. അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ. നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല. മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആക്കോടെ. എന്താന്ന് നിന്റെ പെട്ടത്തലിക്കൊന്നും. കുഞ്ഞിക്കാതറെ, ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ലി എത്ര നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സ് കാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മിണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ, അത് മതി. ആ, നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജ ഉണ്ട്. 11 കോഴി ജീവനോടെ, 10 കൊല തേങ്ങ, പിന്നെ 500 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞു വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാളെങ്കിലും ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്ത? ഇല്ലങ്ങന്നെ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടകാലം തുടങ്ങിന്ന തോന്നുന്നു. ഏതായാലും നാറി വരണത് വെച്ച ലണ്ണന്ത ചെയ്യണം. അങ്ങനെല്ലാം പറഞ്ഞോ. ഞാൻ മീശും ചേർത്തൊന്ന് തൊന്നാണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ?
മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനെ കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി, ഓരോരുത്തർക്ക് പഠിച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മിണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ല എന്നാ അവൻ പറയണേ. ഞാൻ എന്താണ് അവനോട് പറയണ്ടേ? അവളെ കിട്ടുമെന്ന് പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. വേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ യാ മത്താർ യാ ഹൂദ്. അവിടുന്ന് എന്താണ് അവ പറഞ്ഞത്? ഇതിലേക്കൊന്നൂതാൻ. ഇതെന്താ? ഉറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. മറക്കണേ എന്റെ ഭഗവാനെ, അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഭഗവാനെ, ഉന്നെ പാക്കുമ്പോഴെല്ലാം എനിക്ക് ധർമ്മലിംഗത്തെ താൻ ഞാപകം വരുന്നത്. ഏത് ധർമ്മലിംഗം? ഉന്നപ്പ. ഓ, ധർമ്മലിംഗം. ഏ അപ്പ? ആമാ, അവര് ഇപ്പൊ ഇരുന്നിരുന്നാ എവ്ളോ സന്തോഷപ്പെടുന്ന് തെരിയുമാ. ആമാ, ശിവകാമി പാക്ക എപ്പിടി ഇരുപ്പങ്ക? അമ്മ എന്റെ തനി ചായയായിരുന്നു. സെഗപ്പ? ആമാ. പാവം പാവം. തെരിയും ഉങ്ങൾക്ക് എന്നെ പിടിക്കില്ല. അയ്യേ, അങ്ങനെ ആരാ ചൊല്ലിയത്? പിന്നെന്നാ, നാനേ സാമ്പാർ സമച്ച്, നാനേ കഷ്ടപ്പെട്ട് മാവാട്ടി ഇഡ്ഡലി സെഞ്ച്, നിങ്ങ സാപ്പിടവേ അല്ല. അതെല്ലാം നന്നായിട്ടുണ്ടാനന്തോല്ലി. അനെ കഴിക്കാൻ പറ്റണ്ടേ? ഏ മുടിയിലേ, പശിക്കലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. സുഖമില്ല എന്നെ ജ്വരമാ. വെയിലെ വാടക്കൂടാതെ എത്ര തരം ചൊല്ലിയിരുപ്പേ. അപ്പ, ഇവർക്ക് ഉടമ്പ് ശരിയില്ല. അപ്പടിയാനാ, നീ ഇന്നക്ക് വരവേണ്ട, ഇങ്ക പെടുത്ത് റെസ്റ്റ് എടു. അനന്തോലി, എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല, അസുഖം മനസ്സിനാ. മനസ്സുക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ദർശനത്തിക്ക് നാല് ടൂറിസ്റ്റ് ബസ് വന്നിട്ട് ഞാൻ പോയി കുഞ്ഞം വരെ ക്യാൻവാസ് പണി വരറേ. എത്ര പേരെ വേണേലും കൊടുന്നോ, ഞാൻ ഇരിക്കേലേങ്ക. നീ വന്നതിക്ക് അപ്പുറം എൻ മനസ്സുക്ക് റൊമ്പ സന്തോഷം. എനിക്കും അങ്ങനെ തന്നെയാ. എല്ലാമേ എൻ ആനന്ദവലിയുടെ അതിഷ്ടം. ഉന്മേലെ അവ എവിടെ വാശവെച്ചിരിക്കും തരുമാ. മുരുക കന്താ കാപ്പാത്തപ്പാ. വെറ്റിവേൽ മുരുകനുക്ക് അറകറോ അറകറ. വിരവേൽ മുരുകനുക്ക് അറകറോ അറകറ. സക്തിവേൽ മുരുകനുക്ക് അറകറോ അറകറ. ജ്ഞാനവേൽ മുരുകനുക്ക് അറകറോ അറകറ. ജ്ഞാനപണ്ഡിതാ കാപ്പാത്തപ്പാ. വെറ്റിവേൽ മുരുകനുക്ക് അറകറോ അറകറ. ജ്ഞാനവേൽ മുരുകനുക്ക് അറകറോ അറകറ. സീക്രമാ പോയി സ്വാമി കുമ്പിട്, ഇതെല്ലാം ഉണക്കാകുതാണ്. വെറ്റിവേൽ മുരുകനുക്ക് അറകറോ അറകറ. വിരവേൽ മുരുകനുക്ക്. കുട്ടിയേട്ടനൊരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള നേർച്ചയാ. ഇനി 21 പ്രദർശനം കൂടി ഉണ്ട്. കുട്ടിയേട്ടൻ ഒന്ന് മാറോ. ഇങ്ങനെ പറത്തിട്ടിരിക്കയാ. ഉന്നെ എങ്കെല്ലാം തേടരുത്. വീട്ടിലെ പോയി പാത്തേം, കോയിലെ പോയി പാത്തേം, കടയിലെ പോയി പാത്തേ, എങ്കിലുമേ കാണോ. ഒരു വിഷയം തരുമാ, 101 തട അംഗപ്രവേശനം പണിയിട്ട് വന്നിരിക്കാൻ. അപ്പുറം കൃത്യ അണ്ണയ്ക്ക് മലയേറാൻ വേണ്ടിയിരിക്കാൻ.
എടുത്തൊരു മാ എല്ലാം ഓ മനസ്സന്തോഷത്തിക്കാത്താ. അനന്തോല്ലി, നീ ഇനി എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാത്? നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താണെന്നറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. എന്റെ അമ്മ പാവം, അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ? എന്നെ തെറ്റിദ്ധരിക്കരുത് ആനന്ദവല്ലി, അല്ലാതെ നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. അടിക്കടി സൊല്ലുവേനെ, എൻ മനസ്സിൽ എന്നെ നെനച്ചാലും നടക്കും. ഒരു വിഷയം സൊല്ലവാ? യാർക്കുട്ടി സൊല്ലാതീങ്ക, ഞങ്ങളും മലയാളീസാ. നിജന്താ, അപ്പ ചെറിയ വയസ്സിലെ നാട് വിട്ടാച്ച്, ഇങ്ങ വന്ന് ഒരാൾ കൂടെ ചേർന്ന് ബാർബർ പണി പഠിച്ചാച്ച്. അനെ ബാർബറല്ലേ നായന്മാരാ. അമ്മ ഊര് പാലക്കാട്, തമിഴ് സംസാരിച്ച് പഴക്കമായിടിച്ച്. അനെ മലയാളം പറഞ്ഞ നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചൊല്ലു, ഞാൻ എന്നെ വെച്ചാൽ നടക്കൂലേ? Bye.
മുരുക ആണ്ടവനെ വേലായുധ എന്തോ ഞാൻ കടവളത്താൻ കൂപ്പിട്ടെ ഇരുന്നാലും നീയും ഗവാ മുരുക ഇണ്ണയ്ക്ക് കൃത്യകൈ കോയിലിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും ആന അപ്പ അവർക്കിട്ട് തമിഴിലെ പൈസ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി പുരിയല്ലേ ഞാൻ അവർക്കിട്ട് എല്ലാം ചൊല്ലിട്ടെ നിങ്ങ ബാർബർ ഇല്ലേ നായരാണെന്നൊക്കെ അടക്കടവളെ ഇവള് ചൊന്നത് എല്ലാം ശരിതാ ആന ഇങ്ങ വന്നതുക്ക് അപ്പുറം താൻ ഞാൻ ഞാനായത് എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളി പറയാ എനിക്കറിയാം വേലായുധനെ ഞങ്ങളോട് കോപം തോന്നുന്നു എതുക്ക് സോറി എന്തിന് കളവ് പറഞ്ഞതിന് കളവ് പറഞ്ഞിട്ടില്ലല്ലോ തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലറ ചെറിയ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളൂന്നേ എന്നെ ആനന്ദവല്ലി കൊടുത്തു വെച്ചവ ഉന്നപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും അന്ത ബാഗ് അണ്ണയ്ക്ക് തീരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട് അന്ന ബാഗ് സത്യം പറഞ്ഞ അച്ഛൻ ഞാൻ പോതും നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ അത് പോതും കണ്ണ ഒരു വാട്ടി എന്നെ അമ്മാണ് കൂപ്പിട് സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട നീ അതിൽ ഇടപെടണ്ട ആ ബാഗ് തേടിയവൻ ആരായാലും ശരി അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു അയാൾ അവനെ ഇടിച്ചു പപ്പടമാക്കിക്കോട്ടെ ഞാനായിട്ടൊന്നും പണ്ട വേണ്ട അതെ ഇങ്കവ എനിക്ക് ആകെ ഇവിടെ ഉള്ളു ഇവിടെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ ഏം കണ്ടിറങ്ങ ഇന്ന കല്യാണം കാണാൻ വേലായുധന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്ന നങ്ങേലി ഞാനൊരു ദുഷ്ടനല്ലേ എന്ന് ആരാ പറഞ്ഞേ എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുമോ അത് നേരാ നീ പറഞ്ഞത് ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റുകൊടുക്കാൻ ശങ്കരൻകുട്ടിമേൻ ആവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്കത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിനിടത്തിട്ട് ആരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിൻ്റെ മുമ്പിലുള്ളൂ കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ല അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എന്റെ മോൾ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം തീരുമാനമെടുത്തു കഴിഞ്ഞു നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്കൊരു ബസ് ഉണ്ട് അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ ടിക്കറ്റ് പാരുപോലും കിട്ടും പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു കഴിഞ്ഞു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത് അതാ നോക്കി അല്ല ഇതാര് വാസുവോ എന്താത്ര സംശയം ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത് ഓ കാല് മാറി
തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടി മേടം തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാറെടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മേനോ ശബ്ദം കേൾക്കും. കറക്റ്റ്. ആറുമണിയുടെ ബസ്സിനെ കുഞ്ഞിക്കാതരും അമ്മണിയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലെമ്മ മേനോനെ ഉണർത്തു. അവരെന്താ കാണാത്ത? ഒന്ന് ഹോണടിച്ചാലും. പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ. ഹോണടിച്ചാ മേനം കേക്കൂലെന്ന് വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്, അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഹോണടിച്ച് വിളിക്കാൻ. എല്ലാരും കൂടെ കൂടി കയറി മീനയ്ക്ക് വരെ ഉത്തിരുന്ന വണ്ടികളുടെ നേരെ ശങ്കരകുട്ടി വരുന്നു. ശരിയാണ്. നല്ല കാര്യത്തിൽ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനിക്ക് വാസു. ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര. അമ്മിനിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവർ നമ്മുടെ ഭാഗത്ത് കയറുന്നതാ. കൊച്ചു കള്ള ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാ താൻ വന്ന് ലോക്കപ്പി കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നില്ല അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. ആ എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ, എന്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചരിച്ചു അല്ലേടാ. മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയേടന്റെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെട്. എനിക്കിനി കുട്ടിയേടിനെ ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേടിനെ എന്നെ വിട്ട് പോവും, എന്നെ എല്ലാവരും ഒറ്റ കൈക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? മുരുക, കുഞ്ഞിക്കാതർ എവിടെ? മുരുക, അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ? മുരുക, മുരുക, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു സാർ. ബാബ വന്നിരിക്കാറ്, വണ്ടിയിലൊക്കെ വന്നിരിക്കാറ്. ആമാ, അപ്പൊ എന്റെ അമ്മിണിക്കുട്ടി ഉണ്ടാവും. മുരുക, നോക്കണ്ട, ഓളില്ല. ഇല്ലേ, പറച്ചോന്റെ കിതാബിൽ എഴുതിയ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറെ? നമ്മൾ വിചാരിച്ചൊരു ഒറ്റ സംഗതി നടന്നില്ല. നടന്നില്ല എന്ന് മാത്രല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോൾ തന്നെ നേരം വെളുക്കും. അമ്മിണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും. ആ ശങ്കരൻകുട്ടി മേനോന്നാണ് സാധനല്ലേ, ഒരു കടോൽക്കജന. അങ്ങോര് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാലും മോനെ, ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു നമുക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യ കുഞ്ഞിക്കാതറെ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി.
ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടി ഉരി നാട്ടു പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് അമ്പടിയോടുകൂടി അമ്മിണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല, അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ. മുറുക, കുറെ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീ ഇങ്ങ വേഗം വരണോന്ന് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തരിമ ഇപ്പൊ ഇവിടെ നമ്മ രണ്ടുപേരും മാത്രമേ ഇരിക്കൂ. അച്ഛനും അമ്മയും കോവിലെ തങ്കത്തേര് പാക്ക പോയിരിക്ക. ആ നില്ലുങ്ക, ഒരു വിഷയം. ഇന്നിക്കിങ്ക ഒരു കുറത്തി വന്നിരുന്നാ, കൈപ്പാക്കറ കുറത്തി. എ മുഖം പാത്തോണ്ട് അവ എന്നെ സുന്ന തരുമാ. ഓ മനസ്സിലൊരു രാജകുമാരൻ ഇരിക്കണു. അമ്മ പല പാക്കത്തിലിരുന്നാങ്ക, ഇനി കൊറേ വെക്കമായിടിച്ചു. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ? നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ സൊല്ലറത് നീങ്ക തന്നെ ചൊല്ലുങ്ക. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മിണിക്കുട്ടിയാ. ഏത് അമ്മിണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. പറയായിരുന്നില്ല ഞാനിങ്ങനെ വെറുതെ. എന്റെ മനസ്സ് എന്നെ തൂക്കും. ഇത് വിടിഞ്ഞ് എവളോ നേരമായി പോച്ച്. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ? ഉങ്ങ മനസ്സ് കഷ്ടമായിരുന്നിരിക്കും എനിക്ക് തരും. പെട്ടെന്നത് കേട്ടപ്പോ നയനനമോ ചൊല്ലിട്ട് എന്നെ മന്നിച്ചിടുങ്ക. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പൊ അങ്ങനെ തോന്നിയേ ഉള്ളൂ. യോസിച്ചു പാത്ത നാന്താ ഒരു പൈത്യം. ഈ വീടും പള്ളിമല അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയത്? വന്നു കയറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാലെങ്കിൽ നാമ രണ്ടുപേരും പഴകി കൊഞ്ചനാള് നാച്ച് അതുക്കുള്ള നിങ്ങ എന്നെ വിട്ടിട്ട് പോയിടുവെങ്കിലോന്ന് എനിക്ക് എവ്വളോ വേദനയാർക്ക്. ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്കുന്ന അമ്മിണിക്കുട്ടിക്ക് എത്ര വിഷമമുണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്താ പൊണ്ണ കൂട്ടിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടെല്ലാം ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിക്കറേ. പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം, അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറം ഉങ്ങൾക്കാകെ സ്പെഷ്യലായി സക്കരപ്പൊങ്കൽ പണിയിരിക്കേ, സീക്രം വരണോ? അമ്മണേ, അമ്മണേ, മോളെ വാതൽ തുറക്കും, മോളെ മോളെ വാതൽ തുറക്കാൻ. അമ്മിണിക്കുട്ടി കഥ അടച്ച് അകത്തിരുന്ന് എന്ത് ചെയ്യാണെന്ന് ടീച്ചറ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവൾ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല, എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി, നീ അങ്ങനെ മാറിക്ക.
അമ്മണി അമ്മണി എന്റെ അമ്മേ. മോളെ എന്റെ പൊന്നു മോളെ, നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളയി പോയല്ലോ. നിങ്ങള് എന്റെ മോളെ കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? അങ്ങേലി, ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കി കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവ. എനിക്കൊന്നും അറിയില്ല, പക്ഷേ കുട്ടിയുണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയില് ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. ശരി, സൂപ്പർവൈസർ എങ്കിൽ സൂപ്പർവൈസർ, നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, മറിച്ചവനൊക്കെ ഒന്ന് അളിയിക്കോട്ടെ. ഈ അങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയും കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പോണു, ഇന്റെ പണി മുറിക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല, രണ്ടു പേര് സരിച്ച് രണ്ടും കാലി. வாங்கோ சார், வாங்கோ. எங்க உட்காருங்கோ. பையன் உள்ள இருக்கு, நான் கூப்பிடுறேன். யாரோ வெளியூருக்காருங்க, ஷேவ் பண்றதுக்காக வந்திருக்கு. ஆமா, நீ நாளை நாட்டி போகணும்னு ஆனந்தம் சொல்லியாச்சு, என்ன விஷயம்? அது ஞா பின்ன பறேன். ஓ எஸ், വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാ. അങ്ങേലി ഇങ്ങോട്ട് വരിക. പോങ്കോ. ഇവൻ എന്നുടെ മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. വിലയതാ ഞാൻ ഇപ്പൊ പറേ. മോനെ, നീ ഇവിടെ പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്? ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ?
ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരയ്ക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങ്, തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത. അമ്മിണി നിക്കടി, ഒന്നും കാണാതെ അച്ഛൻ വാശി പിടിക്കൂലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവൻ നിന്നോട് പറഞ്ഞതും എഴുതിയതും എല്ലാം കള്ളമായിരുന്നു. ആടുകളെ പറ്റിച്ച് ഏതോ ഒരു തമിഴ് പെണ്ണിനെയും കെട്ടി ഇവിടെ കൂടാൻ പോന്ന എവന് വേണ്ടിയാണോ? എന്റെ മോള് കരഞ്ഞതും കാലു പിടിച്ചതും ഒക്കെ. എത്രയാ? ഒന്നര. കഴിഞ്ഞിട്ടോ ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ. ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും. അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണമെന്ന് ഉള്ളാല ഞാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റാർക്കും വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാ. കാരണം എന്താണെന്നറിയോ? എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. ഒന്ന് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്നത്? താനാണോ ഇവന് ഈ സൂത്രം പഠിപ്പിച്ചത്? താനും നന്നായി വരും. എന്നാച്ച് ചൊല്ല് പറമോനെ. ഒന്നുമില്ല, ആ പോയത് എന്റെ അമ്മാവനാ. ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു. ആ ബാഗ് അന്ന് തട്ടിപ്പറിച്ച ഞാനാ. ഒരു ശിക്ഷയെ വേണ്ടു. ഈ കഴുത്തിൽ ഞരമ്പൊന്ന് വെട്ടിത്തന്നാ മതി. വന്നിട്ടേ സാർ, എഴുന്നിരുങ്ക. അയ്യോ ഏ സാർ ഇപ്പടി കവലപ്പെടുറീങ്ക? മുരുകൻ തനിയാ വരല, ഉങ്க மனைவி இவட வந்திருக்கிறேன். ஆமா அங்க உங்களுக்கு காத்துக்கிட்டு இருக்காங்க, போங்க சார்.
ചൊല്ലിട്ട് ഉങ്ങൾക്കാക്ക അങ്ങെല്ലാരും കാത്തിട്ടിരിക്കാങ്ക ഉക്കാരങ്ങേ.